സലാമു അലൈക്കും പൊന്നാര ചമാണി കേക്കല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം കാണുന്ന മാണിക്കക്കല്ലാള് പുഗ്ഗലാളാണെങ്കിൽ ഒച്ചോനായിട്ടില്ല അമ്പടാണ് അയിത്ത് നോക്കി പണി പണ്ട് ചുട്ടുമണി എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. നല്ലതാണ്. അപ്പൊ നിങ്ങൾ കമന്റ് കമ്മിയായതുകൊണ്ടാണ് ഈ കുട്ടി വരെ ഈ പിന്നെ 3 വയസ്സായ കുട്ടി വരെയും പറയുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യണില്ല, കാരണം നിങ്ങള് വീഡിയോ കണ്ടു കാണാൻ ഒറ്റ പോക്കാണ്. കുഞ്ഞിക്കാതെ പോണമാര് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്തോണ്ടാണ് കാണുന്നത്. വീഡിയോ നമ്മൾ ശരിക്കായിട്ട് കാണുന്നില്ല. പിന്നെ ഒരു ഇത്രയും ആൾക്കാര് നമ്മളെ വീഡിയോ കാണുമ്പോ ഇപ്പൊ ഒരു 1 ലക്ഷം ആൾക്കാര് കാണുമ്പോ 10,000 ആൾക്കാർക്കെങ്കിലും ലൈക്ക് അടിച്ചൂടെ, എന്നാ അത് വേറെ ആൾക്കാർക്ക് ഒത്തൂടെ. നമ്മളെ വീഡിയോനെ ലിങ്ക് കൊടുത്തോണ്ട് നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വിട്ടൂടെ, എന്നാ ഓർക്കും ഈ വീഡിയോ കണ്ടൂടെ. നല്ല നല്ല സ്ഥലത്ത് കൂടി നല്ല നല്ല ഇതിൽ കൂടി എല്ലാം നൽകണം. അപ്പൊ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തേക്കണ് മക്കളെ, എത്ര വാർത്താനങ്ങൾക്ക് സുഖം. അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാല് വീഡിയോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇന്നത്തെ വീഡിയോ അതിനൊന്ന് കാണണം കേട്ടോ. നിങ്ങളെങ്ങനെ കാണാതെ ഇങ്ങനെ ഈറിച്ചായിട്ട് നിക്കല്ലേ റിച്ചു റിച്ചു ഒന്ന് തൊള്ളർക്ക് വർത്താനം പറഞ്ഞ അല്ല അതൊന്നും വെച്ച് പറയണ്ട അവസരം. അത് മന്റെ റൂളല്ല, അതൊക്കെ പറയേണ്ടത് അങ്ങനെ. പിന്നെ മക്കളെ അത് ഓളോ റൂളാണെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ചെ മുത്തുമണി ആള് ഞാൻ പറഞ്ഞോ ആ ലിങ്ക് തട്ടിയാണ്ട് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് നോട്ടി ആ ലൈക്ക് ബട്ടൺസ് ഒന്ന് തെറ്റിക്കളി അൽഹംദുലില്ലാ. നമ്മളെ കുബ്ബ മസ്ജിദിന്റെ ഉള്ളിലാട്ടത്. ഞങ്ങള് രാത്രി ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 1 മണിയായി, 1 മണിക്കാണ് ഇങ്ങോട്ട് എത്തിയിക്കണേ. മാഷാല്ലാ റിച്ചു നല്ല ഊത്തിലാണ്. പെണ്ണുങ്ങളെ ഏരിയയില് മറ്റവരുണ്ടാവും, ഞങ്ങള് പുറത്തിറങ്ങാണ് ഇതിൻ്റെ ഉള്ളു. പിന്നെ ജിന്നു ഇവിടെ ഉണ്ട്. അവരണ്ടൊക്കാത്ത സുന്നസ്കാരവും കഴിഞ്ഞ കണ്ട് നേരെ അതിൻ്റെ ഉള്ളിക്കാണ്ട് കയറി. ജിന്നെ സംസം കുടിച്ചല്ലേ ഓരോന്ന്. എന്നാ പത്തുമണിയാളെ ഇതാണ് കേട്ടോ മസ്ജിദ് കുബ്ബ, അതാണ് കണ്ടോളി. മദീനത്തിലെ നമ്മളെ കുബ്ബ മസ്ജിദാണിത്. സന്തോഷം നമ്മള് മദീനത്ത് എത്തിയപ്പോ ഒരാളെ കണ്ട് വഴി തെറ്റിയിട്ട് ആ ആളോട് ചോദിച്ച് ആ ആള് നമ്മളെ കാറി അയാള് നേരെ ജിന്നിനെ വണ്ടിയിൽ അങ്ങോട്ട് ഇരുത്തി കണ്ടിട്ട് കൊണ്ടുപോയി ഞങ്ങക്ക് വഞ്ചായിട്ട് കാണിച്ചു തന്നിട്ടാണ് ആ വ്യക്തി പോയത്. അതാണ് മദീനന്റെ ആ ഒരു സ്നേഹം, ആ മൊഹബത്ത്. അതെ അതെ അതെ, റസൂല് കിടക്കണ ആ ഒരു മദീനന്റെ ഒരു ഒരു പവിത്രത. പവിത്രത ഇഞ്ച കുട്ടി അതിന്റെ ഉള്ളിൽ പോയോ ഐറിയെ? ഇതെന്താണ്? മദീനത്തുള്ള ഒറിജിനൽ അജുവ. അജുവ അല്ല അജുവ രസിയ എന്താണ്? നിസ്കാരവും പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞോ? നമ്മളെല്ലാം മാണിക്കൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? മാഷാല്ലാ. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും. ഒരുപാട് ആള് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ഞങ്ങള് സലാം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞങ്ങളോട് പറയാലോ, കാരണം എന്താ പറയുക, ജീവിതത്തില് ഇങ്ങോട്ട് കയറാൻ പറ്റുന്ന കഴിയല്ല. കാരണേ എന്താ സംഭവം എന്ന് അറിയാം, ഓരൊക്കെ പറഞ്ഞു പിന്നെ തവക്കല് ഇതൊക്കെ പ്രശ്നം. പക്ഷെ അവിടെ എത്തിയപ്പോ പോലീസ് അയറിമോളെ കണ്ടേക്ക്
പോലീസുകാരെ നേരെ ഉള്ളിക്കട്ട് കയറ്റി വിട്ട് അത് കഴിഞ്ഞ് റൗളി പോയി ആ സ്വർഗപ്പൂലും പോയി നിസ്കരിച്ച് എല്ലാം വളരെ വളരെ റാഹത്തായി. പിന്നെ വേറെ കാര്യം, നമ്മളെ കൊല്ലങ്ങളായിട്ടില്ല നമ്മളൊരു ബന്ധം കിട്ടും, ബന്ധം എന്ന് പറയാം അൻസാർക്ക. പിന്നെ അൻസാർക്ക് നാട്ടിലൊന്നപ്പോ കാണാൻ പറ്റില്ല, അതേപോലെ ജിദ്ദിൽ വന്നപ്പോഴും കാണാൻ പറ്റില്ല. ഏതായാലും പിന്നെ ഇവിടുന്ന് സുൽത്താൻ്റെ നിന്നാണ് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. അൻസാർക്കാന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, എല്ലാരും ഫുൾ ടീം കൂടെ ഉണ്ട്. പിന്നെ ഹയർ ബോള് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പെൺകുട്ടികളെ ഇഷ്ടാണെന്ന് അത് വെറുതല്ല. അതന്നെ ജസ്സിക്ക് കേറാൻ പറ്റൂല്ലെന്നറിയില്ല, നോക്കാം. ഐറിമോക്ക് ഭാഗ്യം കിട്ടി, അതേപോലെ പിന്നെ ചെറുതായപ്പോ ലിനുവിനെ ഞാൻ കൊണ്ടിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തില് അള്ളാർക്ക് അറിയില്ല, ആയിരിന്റെ ഭാഗ്യാണ് തോന്നുന്നത്. എല്ലാവർക്കും കേറാനും നിസ്കരിച്ചാനും ഒക്കെ പറ്റി. അല്ലെന്തില്ല എത്ര പറഞ്ഞാലും കാരണം എന്താ വെച്ചാൽ ജസ്താദ പറഞ്ഞു ആദ്യം നമ്മളെല്ലാരും പറഞ്ഞു ഫസ്റ്റ് റൂമിൽ പോയിട്ട് അറമിലേക്ക് വരാം ഡ്രസ് ചെയ്തിട്ട് അങ്ങനെ ആക്കും പോലെ. കുട്ടിനെ കൊണ്ടോയിക്കോ, കുട്ടിനെ എന്താ കൊണ്ടോത്ത്? അപ്പൊ കുട്ടിനെ ഞാനാ നോക്കണ്ട് ഇന്നാ ജൂട്ടോ. മസാല്ലാ അങ്ങനെ സുബൈ നിസ്കരിച്ച് കാണ്ട് ഇതാക്കണ്, ഞങ്ങൾ റൂം തപ്പിക്കൊണ്ട് നടക്കണം, ഇനി പുറത്ത് കറങ്ങും കേട്ടോ. കൊയങ്ങി കൊയങ്ങിക്കണ് നോമ്പുണ്ട്, ഇവർക്കൊക്കെ നോമ്പാണ്. ചൂണ്ട് ഇങ്ങനെ പറയാൻ നിക്കണ്ടതേ ചില്ലേ ഇതാക്കാലോ. പെരും പൊടിക്കാറ്റ്, വണ്ടി വണ്ടി പോണോക്കാർത്തണ്ട് ഒരു ബക്കറ്റ് അങ്ങനെ തെറിച്ചു. പെരും കാറ്റാണ് പൊന്നാര മക്കളെ മദീനത്ത് കൂട്ടുത്ത മുറ്റ പൊടിക്കാറ്റ്. മക്കളെ ഞങ്ങളിപ്പോ ഇല്ലത് എവിടെയെന്നറിയ നിങ്ങക്ക്? ഓഹത്ത്. ആ മലന്റെ ഒക്കെ ചൊറുക്കല്ല, എത്രങ്ങാനും വലുപ്പാണ്, എത്രങ്ങാനും നീളാണ് ആ മരം നോക്കാൻ. ഇതാക്കണ ഊഹത്ത് പള്ളിയാണ് ഈ കാണുന്നത്. ഊഹത്ത് ഇതാണ് ഞമ്മളിതാ ഊഹത്തൊക്കെ കയറുകയാണ്. അങ്ങനെ മാഷാല്ലാ ഞങ്ങള് ഇവിടെ എത്തിട്ടോ. നല്ല കാറ്റാണ്, കാറ്റ് ഒന്നും പറഞ്ഞ പോരാ. നല്ല അല്ല കുട്ടി, എവിടെ എവിടെ കുട്ടി? എന്താ ചൊറുക്കില്ല മലകൾ കണ്ടില്ലേ, ഇതൊക്കെ എന്റെ മാണിക്കൊക്കെ എല്ലാവർക്കും വേണ്ടി കണ്ടാണ് നമ്മളത് കാണിച്ചു തരുന്നത്. ജസ് എന്താന്നും പറയാത്ത പ്രാക്കൊക്കെ തീറ്റ കൊടുക്കും, ആ കുട്ടിന്റെ കച്ച കൊടുക്ക്. ഏറ്റവും സുന്ദരമായ കാഴ്ച ഐ മാഷാല്ലാ മാഷാല്ലാ. നമ്മളെല്ലാം മാണിക്കക്കല്ലാണ് ഇവിടെ തന്നെ. എന്താ രസം എന്ന് പറയും ഇവിടെ കാണാന്. കണ്ടില്ല ആ മരന്റെ മേലെ കണ്ടു ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മേലക്കൊന്ന് കയറി നോക്കട്ടെ. മാണിക്കക്കല്ലാളെ നിങ്ങൾക്കും വേണ്ടി കണ്ടാണ്.
എന്താ രസം, നല്ല കാറ്റാ മക്കളെ, പെരും കാറ്റാണ് ഇവിടെ. ഉരുമലന്റെ മേലെ നല്ല പൊടിക്കാറ്റാണ്. റിച്ചു എന്തായി ഫോട്ടോ എടുത്തോ? എങ്ങനെയുണ്ട് കാറ്റ് ചേച്ചിയെ? ആ അത് സാറായി. അപ്പൊ ഞാൻ പോകെ ചെയ്യുമ്പോഴുള്ള വേദനയുണ്ട്. മുൻപ് പോകാൻ പറ്റില്ല, ചിന്തിനാണെങ്കിൽ വിശപ്പിന്റെ അസുഖമുണ്ട്. നമ്മള് വാർത്താനം ഒന്നും ഇതിന് കേൾക്കൂല, കാരണം അത്രക്ക് വലിയ കാറ്റാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ ദേശീയം കുട്ടികളൊക്കെ അതൊക്കെ. ദേശിയേ എങ്ങനെയുണ്ട് കാറ്റ്? ഒന്നും കേക്കൂല, കാറ്റാണ്. ആണ് റസൂലുള്ള പറഞ്ഞത്, പിന്നെ ഈ മലന്റെ മേലെ നിന്ന് ആരോടും ഇറങ്ങരുത് എന്ന് പറഞ്ഞ ഒരു മലയാണിത്. അതാ ആ കാണുന്നതാണ് ഉഹുദ് മല. അതിന്റെ അവിടെ നിന്നാണ് ആൾക്കാര് വന്നത്. വല്ല മനസ്സിലായോ? അവിടെ ആ കബറിൽ ആരൊക്കെ കിടക്കണ പറഞ്ഞാ ഐറിപ്പാത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി കണ്ട് തക്കണ് ആറമ്മക്ക് എത്തിയിട്ടുണ്ട്. ഐറിയ അനക്ക് നോമ്പുണ്ടോ? ഏച്ചു നോമ്പുണ്ട് പറഞ്ഞ ഇതാക്കല്ലേ ആ കാണ് പച്ചക്കുബ്ബ. മാഷാല്ലാ, അങ്ങനെ ബാങ്ക് കൊടുത്ത് ഇതാക്കണ് നോമ്പ് തുറക്കാണ്. ഒന്നുമില്ല കേട്ടോ, ജ്യൂസും വെള്ളവും മാത്രമേ ഉള്ളൂ വാങ്ങിയിട്ട്. പിന്നെ ജിയാർത്തും കാര്യങ്ങളും ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ ഇടക്ക് വേറെ കാര്യച്ചോട് പറയണ്ടേ, എന്താ സംഭവം അറിയോ? ഞാൻ മദീനത്തെ എപ്പ വരുമ്പോഴും ഞമ്മളൊരു പെരേക്ക് വരും, ഞമ്മളെ കുട്ടികളെടുത്ത്, ഞമ്മളെ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ പഴയ കാലത്ത് ടിക്ടോക്കില് ഞമ്മളൊരു വാത്തക്കാക്കിയ കുട്ടികളെ വെത്തും. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ചെറിയ സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ ഇതാണ് പിന്നെ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് നേരെ നജീബ് വെച്ചു. കുഞ്ഞാഴ്ച അവിടെ കൈ വെച്ചു, നമ്പർ കിട്ടി, എവിടുന്ന കിട്ടി? നമ്മളെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി. നജീബ്ക്ക മണിക്കല്ലേ ഏതാ കേട്ടു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്സിനെ കുട്ടികളെ കാട്ടി കൊടുക്കാൻ വേണ്ടിയാണ് നേരെ കേട്ട് കൊടുക്കുകയാണ്. എന്തായാലും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ടിക്ടോക്ക് ഉണ്ടായപ്പോ കിട്ടിയ ഒരു ബന്ധമാണ്. അതെ, ടിക്ടോക്ക് പിന്നെ ഇത് ബാബാകുട്ടി നമ്മളെ റിച്ചുവിന്റെ സെയിം പ്രായമാണ്. ഇത് വേറെ ഒരു താനിക്കുട്ടി, സാധാരണ കുട്ടി. ഇത് പഠിച്ചത് എത്ര പഠിച്ചത്? ഇത് പത്ത്. ഞാൻ വരുന്നന്ന് ഏഴാം ക്ലാസ്സിലാട്ടോ, ഏഴാം ക്ലാസ്. ഇതന്ന് നാലാം ക്ലാസ്സിലാണ്. ഏതായാലും പിന്നെയും നിയമത്തുകളൊക്കെ പറഞ്ഞ പൊരുത്തൊന്നുമല്ല. ദേശീയ കാണാൻ വിധി ജസ്സിനോട് പറഞ്ഞേക്കാറു, ആ അന്നാ ടിക്ടോക്കിൽ എടുത്ത കുട്ടിയായിരുന്നു. ഇൻഷാല്ലാ വേഗം പോവാൻ വെക്കാറാണ്. അങ്ങനെ നേരിട്ടായിട്ട് പോകുന്നത് നമ്മള്. അല്ല എന്താ ജസ്സി തലയില്? എന്തത്തത്? അതൊന്നുമില്ല, എത്താളെ എന്റെ തലയില് വെച്ചിട്ട് അയൽക്കുട്ടി നീച്ചിട്ടില്ലേ. അല്ല അതിനടുത്ത് റിച്ചെടുക്ക് നോക്ക, ഉമ്മച്ചിന്റെ തലയിൽ നോക്ക. അതാ തത്ത നോക്ക, കച്ചാട്ടിയൊക്കെ കച്ചാട്ട് 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 ജസ്സി കച്ചാട്ട് ജസ്സിയേ.
അതാക്കണേ എന്നാ അപ്പളേ വൈൻ്റെ പൂപ്പിളെ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നല്ല നല്ല സ്ഥലത്തേക്കിടില്ലേ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ നല്ല സ്ഥലങ്ങൾ നിങ്ങൾക്കും വേണ്ടിയാണ്ട് നമ്മൾ കാണിച്ചത്. അപ്പൊ നമ്മൾ കൂടുതലൊന്നും നിങ്ങളെ പറഞ്ഞാണ്ട് ബസറാക്കിയാണ്ട് മാനം കെടുത്തിയാണ്ട് ഇതാക്കണില്ല. അയ്യേ നമ്മള് വൈൻ്റെ പിന്നെ അപ്പൊ അസ്സലാമു അലൈക്കും.